പോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന് ഇരിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവ വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു ആരാധനയും കൂടെ കൂടാനുള്ള അവസരം നമ്മുടെ ആയുസ്സിൽ ഈ ഭൂമിയുടെ മുഖത്ത് ദൈവം നൽകി. എത്രയോ ആയിരങ്ങൾ മരണം വഴിയായി ഈ ലോകം വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ പേര് നിരാശപ്പെട്ട് ദുഃഖിതരായി ജീവിക്കുന്നു. സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ഈ ലോകത്തിൽ ദൈവം നമുക്ക് സമാധാനവും സ്വസ്ഥതയും നൽകി. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന് കർത്താവിനെ ആരാധിപ്പാൻ അവസരം ദൈവം ഒരുക്കിയല്ലോ. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വായിച്ച തിരുവചനം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗം എന്ന് ഞാൻ ചിന്തിക്കുന്നു. യോശുവ എന്ന ദൈവഭക്തന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. യോശുവയുടെ അന്ത്യനിമിഷത്തിൽ താൻ ആറ് കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തെ ഓർപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. യോശുവയുടെ പുസ്തകം 23 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യോശുവ വാർദ്ധക്യത്തിലായി വൃദ്ധനായി തീർന്നു. അപ്പോൾ താൻ ഇസ്രായേൽ ജനത്തെയെല്ലാം കൂട്ടി വരുത്തിയിട്ട് ചില കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുന്നു. ഒന്ന്, താൻ ഓർപ്പിച്ചത് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ഒന്നുകൂടെ അവരുടെ ഹൃദയത്തിൽ ഉറപ്പു നൽകുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 3 കാണാം. അടുത്തത് യോശുവയുടെ പുസ്തകം 23 അതിന്റെ 4 യഹോവ നിങ്ങൾക്ക് അവകാശം തന്നത് നിങ്ങൾ ഓർക്കണം, ഒരിക്കലും മറന്നു കളയരുത് എന്ന് പറഞ്ഞ് അവരെ ഓർപ്പിക്കുകയാണ്. അടുത്തത് 3 യഹോവയുടെ ന്യായപ്രമാണം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറരുത് എന്ന് 4 കാണുവാൻ കഴിയുന്നു. വീണ്ടും 4 ഇസ്രായേൽ ജനത്തെ യോശുവയെ ഓർപ്പിച്ച കാര്യം 7 നിങ്ങൾ ജാതികളോട് ഇടകലരുത് എന്ന് ഓർപ്പിച്ചു. അടുത്തത് 5:11 ഓർപ്പിച്ചത് യഹോവയെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ യഹോവയിൽ നിങ്ങൾ സന്തോഷിക്കണം എന്ന് ഓർപ്പിച്ചു. 6 യോശുവയെ ഓർപ്പിച്ച വിഷയമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന് ഇരിപ്പീൻ. സ്തോത്രം. യോശുവ എന്ന ദൈവഭക്തനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൽ അതീവ വിശ്വാസമുള്ള ദൈവഭക്തനായിരുന്നു യോശുവ. യോശുവയുടെ മരണം അല്ലെങ്കിൽ അവസാനം ഒക്കെ നമുക്കതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നു. 110 യോശുവ മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യോശുവയെ കുറിച്ച് നാം ചിന്തിച്ചാൽ കൂടാരം വിട്ടുപിരിയാതെ നിന്ന ഒരു ഭക്തനായ മനുഷ്യനാണ്. യോശുവയുടെ കാലത്തിലെ സംഭവം പോലും സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയത് സൗരയൂഥത്തിൽ ഒരു ദിവസം അതേ നിശ്ചലമായി നിന്നതിനെ കുറിച്ചൊക്കെ ലോക ചരിത്രത്തിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുള്ള സംഭവമാണ്. യോശുവ എന്ന ദൈവഭക്തനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൽ അതീവ വിശ്വാസമുള്ള, ദൈവത്തോട് ചേർന്നിരുന്ന, അനുസരണമുള്ള, ദൈവത്തോട് പറ്റിയിരുന്ന മനുഷ്യനായിരുന്നു യോശുവ. അതുകൊണ്ട് തന്റെ അന്തിമ നിമിഷത്തിൽ താൻ പറയുന്നു, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന് ഇരിക്കണം എന്നാണ് സ്തോത്രം. യോശുവയുടെ കാലത്തെ സൂര്യനും ചന്ദ്രനും അതേ ഒരേ ദിവസം സൗരയൂഥത്തിൽ നിന്ന കാര്യം ലോക ചരിത്രത്തിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം ഡോക്ടർ ഹാരോൾഡ് ഹില്ല് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഗ്രഹങ്ങളുടെ സ്ഥാനനിർണയം നടത്തുമ്പോൾ സൗരയൂഥത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനനിർണയം നടത്തുന്ന സമയത്ത് ബൃഹത്തായ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ സൂചി പുറകോട്ട് ഇങ്ങനെ 1000 ഇങ്ങനെ 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 വർഷക്കണക്കിന് ചലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂര്യൻ നിശ്ചലമായി സൗരയൂഥത്തിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. പല പഠനങ്ങൾ നടത്തിയിട്ടും അത് എങ്ങനെ എപ്രകാരം ഏത് വിധത്തിൽ അങ്ങനെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി എന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ബൈബിളിൽ ഒരു സംഭവമുണ്ട്, യോശുവ എന്ന ഭക്തന്റെ കാലത്ത് സൂര്യനും ചന്ദ്രനും ഒരു ദിവസം നിശ്ചലമായി നിന്നു, അതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ബൈബിൾ വായിച്ചു വന്നു, ബൈബിളിലെ ഈ സംഭവം സ്ഥിരീകരിച്ചുകൊണ്ട് അത് സംഭവം കൃത്യമാണ് എന്ന് മനസ്സിലാക്കി ചരിത്രത്തിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുള്ള സംഭവമാണ് യോശുവ എന്ന ഭക്തന്റെ കാലത്ത് നടന്ന വിഷയം. എന്നാൽ യോശുവയുടെ അന്തിമ കാലത്ത് അല്ലെങ്കിൽ അന്ത്യ സമയത്ത് താൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ പറ്റിച്ചേർന്നിരിക്കണം. സ്തോത്രം. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ചൊക്കെ പഠിച്ചാൽ അവർ ദൈവത്തോട് പറ്റിയിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങളും ദൈവികമായ നന്മകളും പ്രാപിക്കുവാൻ ഇടയായി തീർന്നു.
ഈ അന്ത്യകാലത്ത് എനിക്കും നിങ്ങൾക്കുമുള്ള ദൂത് എന്ന് പറയുന്നത് ദൈവത്തോട് പറ്റിയിരിക്കുക ലോകം അതിന്റെ അവസാന നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും നാശങ്ങളും അനർത്ഥങ്ങളും മാത്രമാണ്. യേശുവിന്റെ വരവ് എത്രയും വേഗം സംഭവിക്കും. നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഈ ലോകം മുൻപോട്ട് നീങ്ങിപ്പോകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ട വിഷയം യഹോവയോട് പറ്റി നിന്നാൽ ലഭിക്കുന്ന അനുഗ്രഹമാണ്. തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനം 63 സങ്കീർത്തനത്തിന്റെ 8 വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോവയോട് പറ്റി നിന്നാൽ അനുഗ്രഹത്തെ കുറിച്ച് അവിടെ പറയുന്നു. 63 സങ്കീർത്തനം 8 വാക്യം, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുമ്പോൾ. ദൈവത്തോട് പറ്റിയിരുന്നാൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വലങ്കൈ നമ്മെ താങ്ങും എന്നുള്ളതാണ്. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവത്തിന്റെ വലങ്കൈ താങ്ങും. നമ്മുടെ കർത്താവിന്റെ കരത്തെ കുറിച്ച് പഠിച്ചാൽ ഇന്നും നാളെയും ഒന്നും പ്രസംഗിച്ചാൽ തീരാത്ത അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ യേശുവിന്റെ കരം ഇന്നയോളം നമ്മെ താങ്ങി നടത്തി. ഒരിക്കല് രോഗിയായി കിടപ്പിലായ ഒരാള് ഹോസ്പിറ്റലില് മക്കളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം ആ റൂമിലെ ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകുമെന്നാണ് തോന്നുന്നത്. എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്നാലും ഭയങ്കരമായ ശരീരക്ലേശങ്ങളൊക്കെ തനിക്ക് അനുഭവപ്പെടുന്നു, വളരെ ബുദ്ധിമുട്ടിലാണ് താൻ പറയുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം അച്ഛൻ്റെ സന്തോഷമുള്ള ഒരു പാട്ട് പാട്. അപ്പോൾ അദ്ദേഹം പാടി, താങ്ങി എന്നെ ഇന്നയോട് താളടിയാഹാതെ, അതെ താങ്ങി എന്നെ വൻദേഹാൻ താളടിയാഹാതെ ഇന്നയോടും താഴ്ചകൾ വന്നിടും ദേഹത്ത്, അതേ താപൻകാലം എന്നെ താങ്ങും ആശ്രിത മത്സരൻ. ഇങ്ങനെ അദ്ദേഹം എടുത്ത് പാടി. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. എന്തായിരുന്നാലും ദൈവത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവും പറഞ്ഞ് പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നുപോയി. അദ്ദേഹത്തിന്റെ അന്തിമ വാക്കുകളായിരുന്നു, താങ്ങി എന്നെ അതേ വൃപ താഴെ കൃപയാൽ താഴടിയാഹാതെ തന്റെ വലം കരത്താൽ താങ്ങി. ഇന്നയോളം ദൈവം തന്റെ കരത്താൽ നമ്മെ ഓരോരുത്തരെയും താങ്ങിയിരിക്കുക. ദൈവം താങ്ങിയ വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി കൊടുത്താൽ മതിയാകും. നാം ബലഹീനരാണ്, ക്ഷീണിതരാണ്, നമ്മെ കൊണ്ടൊന്നും ഒരു കഴിവും ഇല്ലാത്ത മനുഷ്യരകട്ടെ ഓർത്തോണം. നമ്മളെ കൊണ്ടൊന്നും ഒന്നും കഴിയത്തില്ല. ദൈവമാണ് ഇതുവരെ നടത്തിയത്. ഒരിക്കലും പോലീസ് ഇൻസ്പെക്ടർ സഭയിൽ, ഞാൻ ആയിരുന്ന സഭയിൽ ഒരിക്കലും വന്ന സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഒരു കഴിവും ഇല്ലാത്ത മനുഷ്യനാണ് എഴുതേറ്റ് പറഞ്ഞിട്ട് കഴിയുന്നതെന്ന് ഞാൻ കണ്ടു. പ്രിയമുള്ളവര്, നമ്മൾ ആരും കഴിവുള്ള മനുഷ്യനല്ല. ദൈവത്തിന്റെ കരത്താമേ താങ്ങി അദ്ദേഹം താങ്ങി നടത്തുന്നു. കരമ ഉയർത്തിരിക്കട്ടെ കർത്താവേ. ഇതുവരെ സാക്ഷ്യം കേട്ടല്ലോ. അദ്ദേഹം സന്ദേഹം എന്റെ അടുക്കൽ വന്നു പറഞ്ഞു, എനിക്ക് വലിയ വിഷമമുണ്ട്, ഭാരമുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛൻ എത്ര വയസ്സുണ്ട്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്ര വയസ്സ്. ഞാൻ പറഞ്ഞു, ഇതുവരെ ദൈവം നടത്തി, ഞാൻ തോളിൽ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ അദ്ദേഹം വരത്തോടെ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ എന്നെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്നേ പ്രായം വരെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം സൂക്ഷിച്ചത് നമ്മുടെ കണ്ടിക്കല്ല, നമ്മുടെ കഴിവല്ല. ലോകത്തിൽ സംഭവിക്കുമ്പോൾ മാരണമായ രോഗങ്ങളെത്രയോ ചെറുപ്പക്കാരെ എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്നാണ് വായിച്ചത്. അപ്പോൾ നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവം നമ്മെ താങ്ങി ഓരോ ദിവസവും നടത്തും. നമ്മുടെ കർത്താവിന്റെ കരം അതിവിശ്രുതമായ കരമാണ്. ആ കരം എന്ന് പറയുന്നത് ശക്തമായ കരമാണ്. ആ കരം നാം നോക്കിയാൽ, ശ്രദ്ധിച്ചു നോക്കിയാൽ ആ കരത്തിൽ ആണിപ്പാടുകൾ കാണുവാൻ കഴിയും. തിരുവെഴുത്തിൽ നാം വായിക്കും, യേശു പറയുകയാണ്, എന്റെ കൈയൊന്ന് നോക്ക്, എന്റെ കയ്യിൽ ആണിപ്പാടുകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20:24
ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20:27 യേശു പറയുകയാണ്, തോമസ് അപ്പോസ്തലനോട് പറയുക, അതേ നീ നോക്ക്, എന്റെ കൈയൊന്ന് നീ നോക്ക്. ഇത് ബഹുകാലം പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ ദൈവമേ, നീ യേശുവിന്റെ കരം ഒന്ന് നോക്കിയാട്ട, ആ കരത്തിൽ തുളയ്ക്കപ്പെട്ട പാടുകൾ നിനക്ക് കാണുവാൻ കഴിയും. ആ തുള അല്ലെങ്കിൽ ആ തുളയ്ക്കപ്പെട്ട കരം, കൈകൾ കാലുകൾ തുളച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 22 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 22 സങ്കീർത്തനത്തിന്റെ 16 വാക്യം വായിക്കുമ്പോൾ മശിഹാ സങ്കീർത്തനമാണ്, 22 സങ്കീർത്തനം മശിഹായെ കുറിച്ച് പറയുകയാണ്, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. നമ്മുടെ കർത്താവിന്റെ കരം തുളയ്ക്കപ്പെട്ട കരമാണ്. ആ കരത്തിൽ ആണിപ്പാടുകൾ നമുക്ക് കാണുവാൻ കഴിയും. നാം കഷ്ടതരാകുമ്പോൾ, ദുഃഖിതരാകുമ്പോൾ, അതേ നമ്മെ വേണ്ടി സഹായിക്കുന്ന ഒരു കരമുണ്ട്. ഒരിക്കൽ സാധു സന്ദർശിക്കാൻ അദ്ദേഹം സുവിശേഷം അറിയിക്കും കാലത്ത് തന്നെ സുവിശേഷ വിരോധികൾ പിടിച്ച്, അടിച്ച്, ഉപദ്രവിച്ച്, മുറിവേൽപ്പിച്ച് തരമോദാവസ്ഥയിലായി തന്നെ ഒരു വഴിയിൽ തള്ളിയിട്ട് പോയി അവിടെ കിടക്കുകയാണ്. ആരും തനിക്ക് സഹായമില്ല. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ബോധമുണ്ട്, അല്പം വെള്ളം കിട്ടിയാൽ കുടിക്കാം എന്നുള്ള ചിന്ത തനിക്കുണ്ട്. പക്ഷേ ആരുമില്ലാത്ത സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അല്പം വെള്ളം വേണം, അല്പം വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു, ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ശരീരം കൊണ്ട് അനങ്ങുവാനോ എഴുന്നേൽക്കുവാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. അതുപോലെ അദ്ദേഹം മുറിവേറ്റ് വേദനപ്പെട്ടിരുന്നു. എന്നാൽ അല്പം വെള്ളം കിട്ടിയാൽ കുടിക്കാം എന്നുള്ള ചിന്തയോട് നിൽക്കുമ്പോൾ ആരോ കൊണ്ടുവന്ന് കൈ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് മുഖത്തോട്ട് അടിപ്പിച്ചു. ആ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞു, അല്പം ഒരു ബോധം പോലെ ഉണ്ടായി. വീണ്ടും അതേ വീണ്ടും കൈ ഇങ്ങനെ വെള്ളം കൊടുക്കുവാൻ ഇടയായി. അപ്പോൾ ചോദിച്ചു, അങ്ങാരാണ്, അങ്ങാരാണ് എനിക്ക് വെള്ളം തരുന്ന, അങ്ങാരാണ്. അപ്പൊ പറഞ്ഞു, എന്നെ മനസ്സിലായി എന്ന് ചോദിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം വെള്ളം കൊടുത്തപ്പോൾ എന്നെ മനസ്സിലായി, എന്റെ കൈകൾ കാണുക എന്ന് പറഞ്ഞു. ആ അദ്ദേഹം നോക്കിയപ്പോൾ കയ്യിൽ ആണിപ്പാടുകൾ കണ്ടു എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സഹായമില്ലാത്ത വേളയിൽ അദ്ദേഹം പറഞ്ഞത് യേശുവാണ് എന്നെ അവിടെ വന്ന് സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ആരും സഹായമില്ലാത്ത വേളയിൽ നമ്മെ സഹായിപ്പാ നമ്മുടെ കർത്താവുണ്ട്. അവന്റെ കാര്യം നമുക്ക് വേണ്ടി തുടക്കപ്പെട്ട കരമാണ്. ആ കരം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പ്രയാസഘട്ടത്തിലും, ആരെല്ലാം തള്ളിയാലും, എന്തെല്ലാം വേദനകൾ ജീവിതത്തിൽ ഉണ്ടായാലും, ഹൃദയത്തിന്റെ ഉള്ള നീ ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ, എന്റെ ഉള്ള യഹോവയോട് പറ്റിയിരിക്കുന്നെങ്കിൽ, അവന്റെ വലം കൈ നിന്നെ താങ്ങി ഒരു ഉത്സവം നടത്തും. അതാണ് പറയേണ്ടത്, കർത്താവേ എന്റെ ഉള്ള നിന്നോട് പറ്റിയിരിക്കുന്നു. യോശുവാവിന്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ചെയ്തതുപോലെ, ഇവരെ നിങ്ങൾ ചെയ്തു വന്നതുപോലെ ദൈവമായോട് പറ്റിച്ചിരിക്കുന്നു. ആ കരം എന്തിനാണ് ആണിപ്പാടുകൾ ഏറ്റത്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി എഴുതിയിരിക്കുക. നമ്മുടെ ശിക്ഷകളെല്ലാം യേശു ഏറ്റെടുത്തു. അതേ യേശുവേ നിന്റെ കരത്തിലുണ്ടായ മുറിവെങ്ങനെയാണ്? പറയും, എനിക്ക് സമാധാനം നൽകുവാനാണ്, നിനക്ക് സമാധാനം നൽകുവാനാണ്. പുത്രനെ കൈവിട്ട പിതാവിന്റെ സ്നേഹം എത്ര വലുത്, കാൽവരിയിലെ സ്നേഹം എത്ര വലുത്, ആ യേശുവിന്റെ സ്നേഹം എത്ര വലുത്, ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയം നിറയുവാനിടയാകണം. ഈ പകൽക്കാലം പറയണം, കർത്താവേ എന്നെ കർത്താവേ നീ കൊണ്ടുവന്ന് ഇത്രത്തോളം മാനിക്കുവാൻ, ഇത്രത്തോളം അടിയനെ നടത്തുവാൻ, അടിയൻ ഏതുമില്ല, നിന്റെ കരം എന്നെ താങ്ങിയതാ പറയുവാൻ ഹൃദയത്തിന്റെ ഉള്ളവയിൽ ധൈര്യമുള്ളവർ കരം ഉയർത്തി ഒരു ഫലമില്ലാതെ ൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ ദൈവത്തിന്റെ കരം നമ്മെ അതേ നമ്മെ സദാ താങ്ങുന്നു എന്ന് മാത്രമല്ല, ഈ കരം നമ്മെ അനുഗ്രഹിക്കുന്ന കരമാണ്. വായിച്ചേ അനന്തരം അവരെ ബഥാന്യയോട് കൂട്ടിക്കൊണ്ടുപോയി. ഓ, നമ്മുടെ യേശു കരം ഉയർത്തി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു, അനുഗ്രഹിക്കാൻ നമ്മുടെ കർത്താവുണ്ട്. അനുഗ്രഹം വാങ്ങിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്സാഹമുള്ളവരായിരിക്കണം.
അനുഗ്രഹിപ്പാൻ ദൈവം ബാധ്യസ്ഥനാണ്. പക്ഷെങ്കിൽ അനുഗ്രഹിപ്പാൻ ദൈവം മനസ്സായിരിക്കുക. പക്ഷെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒരുക്കം ആവശ്യമാണ്. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം വേണം. ഒരുക്കം എവിടെയുണ്ടോ അവിടെ അനുഗ്രഹം അനുഭവിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവേ നിന്റെ അനുഗ്രഹം എന്റെ മേൽ വരണമേ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരണമേ, കുടുംബത്തിന്റെ മേൽ വരണമേ. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലുത്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ചെന്ന് പറയത്തില്ല അതൊരു ദൈവാനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ സംഭവം ദൈവാനുഗ്രഹമാണ്, അതുകൊണ്ടാണ് നന്മയുണ്ടായത്. അതുകൊണ്ട് ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ ഒരു സന്തോഷമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഒക്കെ പ്രവേശാതി അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനമോ നൽകുന്നില്ല. ദൈവിക സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ഈ നാളിൽ നിനക്ക് സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ കർത്താവ് നൽകുന്ന സമാധാനം ഈ നാളിൽ എന്നാണ് പറയുന്നത്. ഈ നാളിൽ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന യേശു പറഞ്ഞു. അപ്പൊ ഈ നാളിൽ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തെ നമ്മളൊന്ന് വിവേചിക്കണം. ദുഷ്ടന്മാർ നിറഞ്ഞ കാലമാണ്. മാത്രമല്ല വിസ്മയവും ഭയങ്കരവുമായ കാലം. യിരമ്യാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതേ വിസ്മയവും ഭയങ്കരവുമായത് ഭൂലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും കേൾക്കാത്ത സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയതയോ ഈ കാലഘട്ടത്തിൽ ദൈവിക സമാധാനത്തിൽ സൂക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് കർത്താവിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം പ്രാപിച്ച് സമാധാനത്തിൽ സൂക്ഷിക്കപ്പെടുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞു. ലോകത്തിൽ എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല, സമാധാനമില്ല, നിരാശയോട് മനുഷ്യൻ ജീവിക്കും. അതേ മനുഷ്യൻ പറയാൻ കഴിയുന്നത് അതാ, എനിക്ക് എവിടെ നോക്കിയാലും മനുഷ്യൻ പറയും സ്വസ്ഥതയില്ല, എന്തുകൊണ്ട് വിശേഷം സമാധാനമില്ല എന്നാ പറയാൻ കഴിയുന്നത്. എന്നാ ദൈവമക്കൾക്ക് പറയാൻ കഴിയണം, എന്റെ ദൈവം എന്റെ സ്വസ്ഥതയോട് സമാധാനത്തോടെ നടത്തുന്നു. കാരണം എന്റെ ഉള്ളവൻ എന്റെ ഭൂമിയോട് പച്ചിരിക്കുന്നു. വീണ്ടും തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:31 വാക്യം വായിക്കുന്നു, സംശയം മാറ്റുന്ന നരമാണ് കർത്താവിന്റെ നരം. പത്രോസിനോട് പറയാണ്, എന്തിനാണ് നീ സംശയിക്കുന്നതെന്ന് പറഞ്ഞ് കരം പിടിച്ച് ഉയർത്തുകയാണ് കർത്താവ്. വായിച്ചാട്ടെ, കൈകിട്ടി അവനെ പിടിച്ച് അല്പവിശ്വാസിയേ എന്തിനു സംശയിക്കുന്നു. അതാണ് അപ്പോൾ സംശയങ്ങളൊക്കെ മാറ്റുന്നതാണ് കർത്താവിന്റെ കരം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ പല സംശയങ്ങളും വരാം. ചിലർക്ക് മൊത്തം സംശയമാണ്, ഉടുത്ത തുണി പോലും വിശ്വാസം ഇല്ലാത്ത ചില മനുഷ്യരുണ്ട്. കണ്ടിട്ടില്ലേ ഉടുത്ത തുണിയിൽ 56 വട്ടം വീണ്ടും വീണ്ടും പറിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന് അടുത്ത ഒരാളുണ്ട് കുഞ്ഞച്ചാനെന്ന പേര്. പക്ഷേങ്കിൽ പുള്ളേക്ക് മുണ്ട് പോലും വിശ്വാസത്തിന് ഉടുക്കും, വീണ്ടും പറിച്ചു കൊടുക്കും, ഒരു 56 വട്ടം പറിച്ചു കൊടുക്കും. കാരണം ഉടുതുണിയെ പോലും വിശ്വാസം ഇല്ലാത്ത ഒരു സംശയരോഗികളെ നമുക്ക് കാണാൻ കഴിയും. ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സംശയരോഗികൾ. എല്ലാം ദൈവം, ദൈവഭയത്തിനെ സംബന്ധിച്ച് ദൈവമാണ് അവന്റെ സംശയങ്ങളൊക്കെ മാറ്റി നടത്തുന്നത്. ഒരിക്കൽ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് സംശയമുള്ള ഒരാൾ നമ്മുടെ ആലയത്തിൽ വന്നിരുന്നു. പക്ഷെങ്കിൽ പരിശുദ്ധാത്മ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ സംശയം എല്ലാം മാറിപ്പോയി എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോഴേ സംശയമൊക്കെ മാറിപ്പോന്നല്ല, ആരെല്ലാം കൂട്ടി പറഞ്ഞാൽ ആരെല്ലാം എന്തെല്ലാ വിധത്തിലും സംശയ നിവാരണം നടത്താൻ നോക്കിയാലും നടക്കത്തില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് സംശയങ്ങളെല്ലാം മാറ്റുന്നത് അത് കർത്താവിന്റെ കരത്തിലൂടെ പ്രവർത്തിക്കുന്നതാ. അതുകൊണ്ട് ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് സകല സംശയങ്ങളെ മാറ്റുന്നതാണ് കർത്താവിന്റെ കരം. അവൻ ദൈവത്തോട് പറ്റി നിന്നാൽ അവന്റെ കരം നമ്മുടെ സംശയങ്ങളൊക്കെ മാറ്റി നമ്മെ ശക്തിപ്പെടുത്തുന്ന കരം. ഒരുപാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ ബലഹീനപ്പെട്ട് യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായമില്ല. വാർദ്ധക്യത്തിൽ വളരെ ക്ഷീണിതനായി ആരുടെയെങ്കിലും സഹായമുള്ളപ്പോഴാണ് യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാട് കടത്തിയത്. ആ നാട് കടത്തപ്പെട്ട പത്രോ അതേ യോഹന്നാൻ അപ്പോസ്തലൻ ക്ഷീണിതനായി ബലഹീനപ്പെട്ട് ആരുടെയും സഹായമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു ആ യോഹന്നാൻ അപ്പോസ്തലന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അതേ ആ യേശു തന്റെ വലതു കരം യോഹന്നാന്റെ മേൽ വെച്ചിട്ട് പറഞ്ഞ ഭയപ്പെടേണ്ട. വായിച്ചാട്ടെ,
അവന്റെ വലം കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട. എത്രയോ മനുഷ്യരുണ്ടെന്നറിയാം, അവരെല്ലാം ദൈവമാണ് സഹായിക്കാരും സഹായമില്ലാത്ത ഏകാന്തതയിൽ കഴിയാരും ഇല്ല എന്ന് പറഞ്ഞ് കഴിയുന്ന മനുഷ്യരൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏകാന്തതയിൽ കഴിയുന്നവരെ കൂടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ആരും സഹായമില്ലാതെ ആരോടൊന്നും ഉണ്ടാക്കാൻ പറയാനും ഇല്ലാത്ത വാർദ്ധക്യമൊക്കെ പടർന്നു പിടിക്കുമ്പോൾ അങ്ങനെയാണ് ഏകാന്തതയുടെ അനുഭവമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏകാന്തതയുടെ അനുഭവത്തിലും ദൈവത്തിന്റെ കര നമ്മോട് കൂടെ ഉണ്ട്. നമ്മെ ശക്തിപ്പെടുത്തുന്ന മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുക. അതുകൊണ്ട് ദൈവം ഉള്ള എന്തോ ഇവിടെ ഭൂമിയോട് പറ്റിയിരിക്കണം. എന്താണ് വായിച്ചത്? 63-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിച്ചു, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. വെളിപാട് പുസ്തകത്തിന്റെ 17 വായിച്ചു, അനന്തരം വലം കൈ എന്റെ മേൽ വെച്ചു, അതേ അവന്റെ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈ വാക്കിന്റെ മുമ്പിൽ ശക്തരായി തീർന്നു യോഹന്നാൻ. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു, ഭയപ്പെടേണ്ട എന്ന് പകൽക്കാലവും പറയുന്നത് അതാ, ഭയപ്പെടേണ്ട. വിശുദ്ധ ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നാ പറയുന്നെന്ന് പറഞ്ഞ ഓരോ ദിവസവും ഓരോ ദൈവമേ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകത്തിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതാണ്. എല്ലാ കാലത്തും ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കേണ്ടത്. കൂട്ടുകാരൻ സ്നേഹിതനൊക്കെ ഒരിക്കലും ഒരാളെ സ്നേഹിതനോട് പറഞ്ഞടാ, തീമഴ പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തീമഴ ഇടിമഴ പെയ്താലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. പിന്നെ ആ നേരത്ത് ഒരുത്തൻ ചോദിച്ചു, അതെ പ്രോമിസ് കൊടുത്ത ആളിനോട് ചോദിച്ചു, നാളെ വരുമോ ചേട്ടാ? അപ്പൊ പറയാ, നോക്കട്ടെ, മഴ ഇല്ലെങ്കിൽ വരാം. മനുഷ്യന്റെ വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെയാണ്, സമയത്തിന്റെ കാലത്തിന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറ്റമില്ല. ദൈവം നമ്മോടുകൂടെ എല്ലാ കാലത്തും, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. നമ്മെ ശക്തീകരിച്ച് നടത്തും. ഇന്ന് മുതൽക്കാലം ഈ ആരാധനയിൽ വന്നിട്ട് ശക്തി പ്രാപിച്ചവരും മാത്രം എന്റെ പറഞ്ഞാട്ട്. അപ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്ന കരമാണ് അടുത്തത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നമ്മെ സംരക്ഷിക്കും. നമ്മളെ സംരക്ഷിക്കുന്ന കാര്യം ദൈവത്തിന്റെ കാര്യത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. പല ശക്തികളും നമ്മെ പിടിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് നമ്മെ പിടിച്ചു പറിക്കാൻ കഴിയാത്ത ആ മുറുകെ പിടിക്കുന്ന കരമാണ്. ദൈവത്തിന്റെ കരത്തിൽ ആർക്കും വേണ്ട. ആ വാക്യം ഒന്ന് വരച്ചെടുത്തത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-29 വാക്യം, നമ്മളെ സംരക്ഷിക്കുന്ന കരം. ഇതുപോലൊരു സംരക്ഷണം എവിടെ ലഭിക്കും? കർത്താവിന്റെ സന്നിധി. ഇതുപോലെ എത്രയോ മനുഷ്യരാണ് അനർത്ഥങ്ങൾപ്പെട്ട ആപത്തിൽപ്പെട്ട് അദ്ദേഹം നിരാശപ്പെട്ട് കഴിയുമ്പോൾ തികഞ്ഞ സംരക്ഷണം കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊണ്ട് പറയാൻ കഴിയുമോ? ഇതുവരെ എന്റെ ദൈവം എന്നെ സംരക്ഷിച്ചു, എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു, ആ കരത്തിൽ നിന്ന് ശത്രു പിടിച്ചു അറിയാൻ ശ്രമിച്ചപ്പോൾ മനസ്സഴി പറഞ്ഞ അവൻ എന്റെ മകനാ, അവൾ എന്റെ മകളാണെന്ന് പറഞ്ഞ് കർത്താവ് കാത്തു സൂക്ഷിച്ചോർക്കുമ്പോൾ ഹൃദയം നിറയുവാനിടയായി തീരുന്നു. നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നാൽ അവന്റെ വലം കൈ നമ്മെ താങ്ങി സംരക്ഷിക്കുവാനിടയായി തീരും. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതെ ഈ കരം എന്ന് പറയുന്നത് നമുക്ക് സൗഖ്യം നൽകി നടത്തുകയാണ്. വായിച്ചാട്ടെ, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു, അവൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. പകൽക്കാലം കർത്താവ് നമുക്ക് സൗഖ്യമൊക്കെ തന്നിരിക്കുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസം. ആ സൗഖ്യം ഉദ്ദേശി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞാൽ ഓ ഇവിടെ നോക്കുന്നത് നല്ലതാന്ന് പറയും. അതുകൊണ്ട് വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്നുള്ള ഉറപ്പുള്ള ഇന്ന് പകൽക്കാലം ആ ഉറപ്പുള്ളവരെ കയ്യെത്തിൽ അല്ലേ പറഞ്ഞാട്ട്. അതുകൊണ്ട് സൗഖ്യം നൽകുന്ന കാര്യം ഇതുവരെ നമ്മെ സൗഖ്യവാക്യം നടത്തി, ഇതുവരെ ദൈവം നമ്മെ
അവനെ സൗഖ്യമാക്കി നടത്തി. ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഒന്ന് ഇരുന്നാൽ എന്ന് കയറി ഇറങ്ങിയാൽ യാ ഓരോ മനുഷ്യന്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കിയാൽ എന്തോ ഒരു കഷ്ടമായ അവസ്ഥ, ദുരിതം പിടിച്ച അവസ്ഥ. എന്നാൽ ദൈവം നമുക്ക് സൗഖ്യം, നമ്മുടെ രോഗങ്ങൾക്കെല്ലാം സൗഖ്യദായകനാണ്. യേശു നമ്മോടുകൂടെ ഇരുന്നു നമ്മുടെ അവസ്ഥ അറിഞ്ഞ് ലക്ഷണം കണ്ട് ചികിത്സിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് ചികിത്സിക്കുന്നവനാണ്. പണ്ട് ലക്ഷണം കണ്ട് ചികിത്സിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ കർത്താവ് സൗഖ്യമാക്കി നടത്തുന്ന പറയാൻ കഴിയുമോ? എന്റെ കർത്താവിന്റെ അവസ്ഥ അറിഞ്ഞ് എന്നെ ഓരോ ദിവസവും സൗഖ്യം നൽകി നടത്തുന്നത് പറയാത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയോട് ചേർന്നിരുന്നാൽ പറ്റിയിരുന്നാലുള്ള അനുഗ്രഹം. നാലാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ യഹോവയോട് പറ്റി ചേർന്നിരുന്നാലുള്ള അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം വായിച്ചാട്ട് ആവർത്തന പുസ്തകം നാലാം അധ്യായവും നാലാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റി ചേർന്നിരുന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതാണ്. ദൈവത്തോട് പറ്റി ചേർന്നിരുന്നത് കൊണ്ട് ഇന്നും ജീവനോടെ ഇരിക്കുന്നത് പറയാൻ കഴിയുമോ? ജീവനോടെ ഇന്നും ആയുസോടും ആരോഗ്യത്തോടൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം ദൈവത്തോട് പറ്റി നിന്നത് കൊണ്ടാകട്ടോ. ആയുസും ആരോഗ്യമൊക്കെ കർത്താവ് നമ്മൾ നടത്തുകയാണ്. ഒരിക്കലും നമ്മുടെ കഴിവും പിടിക്കുമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ, നമ്മുടെ അപ്പന് ഭയങ്കര കരുണയാണ് നമ്മോട്. 103 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നു പോലെ ഒരു പിതാവിന്റെ കരുണ, സ്വർഗീയ പിതാവിന്റെ കരുണ കൂടെ ഉണ്ടായിരുന്നു. ആ കരുണയുടെ കരം. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, അടിയൻ ജീവിച്ചു പോരേണ്ടതിന് അതിന്റെ കരുണ അടിയന്റെ മേൽ വരണം. 119 സങ്കീർത്തനം 77 വാക്യം വായിക്കുമ്പോൾ അവൾ എഴുതിയിരിക്കുന്നു, അടിയൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ അടിയന്റെ മേൽ വരണമേ. വായിച്ചു കേൾപ്പിക്കാം, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരുണയാ നമ്മെ നടത്തി. പാട്ടുകാരൻ പാടുന്നു, തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യം, തന്റെ കരുണ എത്രയോ പറയുന്നു,
എത്രയോ തീരുമാനങ്ങൾ എത്രയോ ദൈവസന്നിധിയിൽ നിന്ന് അകലിച്ച തീരുമാനത്തിൽ നിന്നൊക്കെ അകന്നു പോയപ്പോൾ എബ്രീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ള അവനെ കുറിച്ച് ഓർത്തുരുണ്ടോ? അതെ, അവൻ എന്റെ ഓമന കുട്ടിയാണ്, വാത്സല്യ പുത്രനാണ്, അവനോട് ഞാൻ വാക്കാവുന്നത്. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൽ നടന്നു പോകുമ്പോൾ നമ്മോട് കരുണ ചെയ്തതുവേ നമ്മെ നടത്തിയ ദൈവം, അതുകൊണ്ടാണ് നിന്റെ ദൈവമായ ഹോവയോട് നീ പറ്റിരുന്നത് കൊണ്ട് ഇന്നയോളം ജീവനോടം കാക്കുന്ന വാക്യം ഒന്നുകൂടെ വായിച്ച് ശക്തമായി വായിച്ചു കേൾപ്പിക്ക. ആവർത്തന പുസ്തകം 4:4 അതിന്റെ 4 ജീവനോടെ ദൈവം നമ്മെ കാത്തു. അടുത്തത് തിരുവഴുത്തിലേക്ക് വരുമ്പോൾ യഹോവയോട് പറ്റിച്ചേർന്നുള്ള അനുഗ്രഹം, 3 അനുഗ്രഹം 91 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എല്ലാവർക്കും അറിയാത്ത വാക്യമാണ് വായിച്ചേ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ അവനെ വിടുവിക്കും. ഓരോ ദൈവം നമ്മെ വിടുവിച്ച് ഇങ്ങനെ നടത്തുക. 2 Corinthians 1:10 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇത്ര വലിയ ഭയങ്കര മരണത്തിന് അവൻ എന്നെ വിടുവിച്ചു, ഇനി വിടുവിക്കും, ഏതാലും വിടുവിക്കും. വായിച്ചു കേൾപ്പിക്കാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യുന്നു, ഏതാലും വിടുവിക്കും. അതോ ഈ വാക്യം ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു, വിടുവിക്കും, ഏതാലും വിടുവിക്കും. ഒരു ദൈവമായ ഉറപ്പാണ്, എന്നുവരെ എന്നെ വിടുവിച്ച ദൈവം ഏതാലും വിടുവിച്ച് നടത്തും. ആ ഉറപ്പുള്ള ഒരു ദൈവത്തിന് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവം നമ്മളെ ഇതുവരെ വിടുവിച്ച് നടത്തും. 2 Petrus 2:9 വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കും, തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുക. വാക്യം മാത്രം വായിച്ചാട്ടെ, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുക. പരീക്ഷ എന്ന് പറയുമ്പോൾ SSLC പരീക്ഷയും +2 പരീക്ഷയും മാത്രമല്ല, വേറെ ക്രിസ്ത്യൻ ജീവിതത്തിൽ അനേക പരീക്ഷകളുണ്ട്. പരീക്ഷ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കും, സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കും, ദൈവം മനുഷ്യനെ പരീക്ഷിക്കും. 3 അല്ലേ? അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കും. സേവാരാജ്ഞി ശലോമോന്റെ വട്ടാരത്തിൽ 18 കടമൊഴികളാൽ ശലോമോൻ രാജാവിനെ പരീക്ഷിച്ചു. രണ്ടുപേരും മനുഷ്യരാണ് കേട്ടോ. അപ്പോൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ പല പരീക്ഷകളുണ്ട്. മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കും. അപ്പോൾ ആ പരീക്ഷയിൽ വിധേയായി തീരണം. പരീക്ഷ നമ്മുടെ ഒരു പാസ്റ്റപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞത്, ഒരു 8 മാസം എന്ന് പറഞ്ഞത് പാസ്റ്റപ്പച്ചൻ നമുക്കുണ്ടായിരുന്നു. ആ പാസ്റ്റപ്പച്ചൻ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്റർ കെ ടി ജോർജ് ഒരു പാസ്റ്റപ്പച്ചൻ നമുക്കുണ്ടായിരുന്നു. ആ പാസ്റ്റപ്പച്ചൻ ആ ഫ്രാൻസിൽ കിടന്ന് ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. ആ പാസ്റ്റപ്പച്ചൻ സുവിശേഷ വേലയ്ക്ക് കൊട്ടാരക്കരഫൈത്തോമിൽ സുവിശേഷ വേലയ്ക്ക് എഴുതി കൊടുത്തു. എന്നാൽ ആ ആദ്യത്തെ ആ എഴുതി കൊടുത്ത് സുവിശേഷ വേലയ്ക്ക് എടുത്തു. അവിടെ ആയിരിക്കുമ്പോൾ ഈ എഡ്വേർഡ് മാസ്റ്റർ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഒന്ന് കൈയ്യെത്തി. അദ്ദേഹം ആ എഡ്വേർഡ് മാസ്റ്റർ കണ്ടവരാരില്ലയോ. അപ്പോൾ ആ എഡ്വേർഡ് മാസ്റ്റർ തന്നെ കിഴക്കൻ സൈഡിലുള്ള എല്ലാ വേദസ്ഥലങ്ങളും അദ്ദേഹമാണ് സ്ഥാപിച്ചത്. പെരുന്നാട്, അച്ചിയാലി, മറ്റു സ്ഥലങ്ങളിലൊക്കെയുള്ള മുട്ടപ്പള്ളി, ഈ വേദനകളെല്ലാം അദ്ദേഹം കിടന്ന കഷ്ടപ്പെട്ട അവിടെ വേറെ രീതിയാണ്. അച്ഛൻകോവിലൊക്കെ കർത്താവിന്റെ വേലയിൽ അദ്ദേഹം എഡ്വേർഡ് മാസ്റ്റർ അദ്ദേഹം ഒരു സെന്റർ മൂപ്പനായിട്ട് സെന്റർ വൈത്തോമിൽ കൊട്ടാരക്കര ഉള്ളപ്പോൾ അദ്ദേഹം അത് കൊച്ചു ബ്രദറായിട്ട് അദ്ദേഹത്തെ സുവിശേഷത്തിലേക്ക് എടുത്ത് സെന്റർ വൈത്തോമി നിൽക്കുക. സെന്റർ വൈത്തോമി നിൽക്കുമ്പോൾ അന്നത്തെ സെന്ററപ്പച്ചൻ കെ ഡി ജോർജിനോട് പറഞ്ഞു, പോയി കൺവെൻഷൻ കഴിഞ്ഞ സമയം പോയി ആ താഴത്തെ ബാത്റൂം എല്ലാം ഒന്ന് കഴുകിയിടാൻ പറഞ്ഞു. ബാത്റൂം എല്ലാം കഴുകിയിടാനായിട്ട് പറഞ്ഞു. അദ്ദേഹം പോയി, പഴയ ബാത്റൂമാണ്, പഴയ ടൈപ്പാണ്, ഗ്ലോസറ്റ് ഒക്കെ അറിയാമല്ലോ, സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് വളരെ വൃത്തികളായിട്ട് കിടക്കുക. പക്ഷേ ഈ കെ ഡി ജോർജ് എന്ന് പറയുന്ന ഈ ഇദ്ദേഹം ബ്രദറായിരുന്നു. അദ്ദേഹം പോയി അവിടെ പോയിരുന്നു, ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ബാത്റൂം കഴുകുക. അപ്പോൾ എഡ്വേർഡ് വാസോട് പറഞ്ഞു, എഡ്വേർഡ് പറഞ്ഞ് സെന്ററിൽ നിൽക്കുന്ന ഒരു സീനിയർ ബ്രദറാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സെന്റർ വാസ് പറഞ്ഞു, അവൻ മനസ്സോടാണ് അദ്ദേഹം നോക്കിയിട്ട് വേണേ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ചെന്ന് എഡ്വേർഡ് വാസ് അല്ലേ സാധനം, അദ്ദേഹം ചെന്നിട്ടിടാ ജോർജ് നീ എന്തോ ഈ കാണിക്കുന്നത്, എന്തിനാ നിനക്ക് ഇന്ത്യയൊക്കെ ആവശ്യമുണ്ടോ, നീ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതിനേക്കാൾ 10 ക്ലാസ് പോലും പഠിക്കാത്തതായി നടക്കുന്നു, നീ എന്ത് ഇതൊക്കെ ചെയ്യുന്നത്, നിനക്ക് ഇന്ത്യ ആവശ്യമുണ്ടോ എന്ന്
എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ കെ ഡി ജോർജ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, തൻ്റെ കാലത്ത് വിശുദ്ധന്മാർ ഉപയോഗിക്കുന്ന കക്കൂസ് ബാത്റൂമെങ്കിലും കഴുകാനുള്ള യോഗ്യത ദൈവം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രണ്ടു മാസത്തിൽ ചെന്ന് വിഷമിച്ച് ഭാരപ്പെട്ട് ചെന്ന് രണ്ടു മാസത്തോട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് മനസ്സോടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കും. കെ ഡി ജോർജ് വാസ് മരിച്ചപ്പോൾ എഴുപത് വാസം തിരുവല്ലായ ഒരു മാസികയോഗത്തിന് സാക്ഷ്യം പറഞ്ഞതാണ് ഇത്. അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കും. സേവാരാജ്ഞി കടമൊഴിയാൽ പരീക്ഷിക്കേണ്ടതിന് ശലോമോന്റെ കൊട്ടാരത്തിലേക്ക് വന്ന് പരീക്ഷിക്കുക. അടുത്തത് സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കും. അതാണ് യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. യോബിന്റെ ജീവിതത്തിൽ പരീക്ഷകളും പോരാട്ടങ്ങളും വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്ന് അറിയേണ്ടതിന് സാത്താൻ യോബിന്റെ ജീവിതത്തിൽ അനേക പരീക്ഷകൾ കൊണ്ടുവന്നതായി കാണുവാൻ കഴിയുന്നു. അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ പരീക്ഷിക്കും, സാത്താൻ മനുഷ്യനെ. അടുത്തത് ദൈവം പരീക്ഷിക്കുമോ? ദൈവം പരീക്ഷിക്കുമോ? ദൈവം ദോഷങ്ങളാൽ മനുഷ്യനെ പരീക്ഷിക്കത്തില്ല എന്ന് യാക്കോബോസ് എഴുതി വെക്കുമ്പോൾ പിന്നെന്തിനാണ് അബ്രഹാമിനെ പരീക്ഷിച്ചത്? ഉത്പത്തി പുസ്തകം 22 അധ്യായത്തിൽ അനന്തരം യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്നാണ് വായിച്ചു കേൾപ്പിക്കാവുന്ന വാക്യം. ഉത്പത്തി പുസ്തകം 22 അനന്തരം ണ്ടോ? അപ്പൊ പിന്നെ യാക്കോബോസിനെ പറയാ, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നത്. പിന്നെങ്ങനെ അബ്രഹാമിനെ പരീക്ഷിച്ചത്? അബ്രഹാമിന് ഏകജാതനായ ഒരു മകനെ നാളുകളായി കാത്തിരുന്ന് കൊടുത്ത മകൻ, എന്നാൽ ആ മകനെ കൊണ്ട് യാഗമർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത്? എന്തിനാ യാക്കോബോസിനെ എഴുതി വെച്ചു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല, എന്നാൽ അബ്രഹാമിനെ പരീക്ഷിച്ചു. അനന്തരം യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത്. അപ്പോൾ ദൈവം പരീക്ഷിക്കും. എന്തിനാണെന്നറിയാമോ? ചില പരീക്ഷകളൊക്കെ തരും, ദൈവം തന്നെ നമ്മളെ പരീക്ഷിക്കും. പരീക്ഷിക്കാൻ കാരണം എന്നറിയാമോ? അബ്രഹാമിന് ദൈവം ഒരു മകനെ കൊടുത്തു, ഇസഹാക്ക് എന്ന പേര്. ഇസഹാക്കിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹവും ഒക്കെ വിശ്വാസവും ഒക്കെ കുറഞ്ഞ് ആ ഇസഹാക്കിനോടുള്ള ആഗ്രഹവും സന്തോഷവുമായിട്ട് ഇങ്ങനെ ദൈവത്തിന് തക്ക സമയത്ത് യാഗം അർപ്പിക്കേണ്ട ആള് യാഗമൊക്കെ നിർത്തി കുഞ്ഞിനെ വെച്ച് ഇങ്ങനെ ധാരാട്ട് പാട്ടൊക്കെ പാടി അതുകൊണ്ട് ദൈവം ചിന്തിച്ചു, ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അറിയേണ്ടതിന് ദൈവം പരീക്ഷകൾ പോരാട്ടങ്ങളൊക്കെ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കും, അനുഗ്രഹമൊക്കെ തരും. പക്ഷെ ഈ അനുഗ്രഹമൊക്കെ ഈ അനുഗ്രഹത്തിൽ മാത്രം നോക്കിയിരുന്നാൽ ചില പരീക്ഷകളും പോരാട്ടങ്ങളൊക്കെ ദൈവം അനുവദിക്കും. അതുകൊണ്ട് നാലോ ദൈവം തന്റെ ഭക്തന്മാരെ പരീക്ഷിച്ച് വിടിവിക്കേണ്ടതിന് ഇപ്പോൾ ദൈവഭക്തന്മാരെ വിടുതൽ ഉണ്ട്. അഹോയോട് പറ്റിയിരിക്കുന്നവർക്ക് വിടുതലുണ്ട്. അതെങ്ങനെയുള്ള വിടുതലാണ്? ഇവിടെ വായിച്ചു 2 പത്രോസ് 2 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ വായിച്ചത് എന്താണ്? ദൈവം തന്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടിവിക്കേണ്ടതിന്, അപ്പോൾ പരീക്ഷകളിൽ നിന്ന് പോരാട്ടങ്ങളിൽ നിന്ന് വിടുതൽ നൽകി ദൈവം നമ്മെ നടത്തും. എന്തോ ചെയ്യണം? യഹോവയോട് ഇന്നുവരെ നിങ്ങൾ ചെയ്തതോ യഹോവയോട് പറ്റി നിന്നാൽ ഒന്ന് മരണത്തിനുള്ള നീക്കുപോക്കുകളുണ്ട്, പരീക്ഷയ്ക്കുള്ള വിടുതലുണ്ട്. അടുത്തത് വായിക്കും, എല്ലാ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കും. ഉൽപ്പത്തി പുസ്തകം 48:16 വാക്യം വായിക്കുമ്പോൾ അവിടെ യാക്കോബ് തന്റെ അവസാന നിമിഷത്തിൽ പറയുകയാണ്, അതെ എന്നെ ദൈവം ദോഷങ്ങളിൽ വിടുവിച്ച ദൈവം ഈ കുഞ്ഞുങ്ങളെ ജോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് പറയുകയാണ് എന്നെ ദോഷങ്ങളിൽ വിടുവിച്ച ദൈവം സകല ദോഷങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ വിടുവിക്കും. വീണ്ടും തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹോമിയോട് പറ്റി നിന്നാലുള്ള 4 അനുഗ്രഹം, അതേ ആ വാഗ്ദത്ത ദേശം, മനോഹരമായ ദേശം നമുക്ക് അവകാശമായി ലഭിക്കും. അവകാശം, അതേ നമുക്ക് ആ അവകാശ ദേശമാണ്. യോശുവയുടെ പുസ്തകം 14 അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതേ യോശുവ ഹോമിയോട് പറ്റി നിന്നത് കൊണ്ട് അവന് ഹെബ്രോൻ മല അവകാശമായി ലഭിച്ചു എന്ന് എഴുതിയിരിക്കുക. വായിച്ചേ, ദൈവത്തോട് പറ്റി നിന്നാൽ നമുക്കൊരു അവകാശമുണ്ട്. ക്ഷയം, മാലിന്യം, മാറ്റമില്ല. ഒരു അവകാശത്തിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഈ ലോകത്തിലുള്ളതെല്ലാം മാലിന്യം നിറഞ്ഞതാ. ഈ ലോകത്തിൽ
എല്ലാം മാലിന്യം നിറഞ്ഞ് എല്ലാം നശിച്ചു പോകുന്നത്. എന്നാൽ മാലിന്യമില്ലാത്ത ഒരവകാശത്തെയും നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അവസ്ഥ പുസ്തകത്തിന്റെ 36 വായിക്കുമ്പോൾ അത് മനോഹരമായ ദേശം എന്നാണ് കാണാൻ കഴിയുന്നത്. പിതാക്കന്മാരൊക്കെ ദൂരവേദിന്റെ വിശ്വാസം കണ്ട അതേ പാടി മനോഹരമായ കനാൻ ദേശമേ അതിന്റെ അടിയാത്ത അവകാശമേ. അപ്പോൾ മനോഹരമായ ഒരു ദേശം അവർ പാടി ആ മനോഹരമായ കനാൻ ദേശം വാഗ്ദത്ത രാജ്യം ആദിത്യ രാജ്യം അവകാശം. ദൈവത്തോട് പറ്റ നിൽക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ആ വാഗ്ദത്ത രാജ്യം. അതുകൊണ്ട് ദൈവത്തോട് പറ്റ നിൽക്കുന്നവർക്ക് ആ വാഗ്ദത്ത രാജ്യമുണ്ട്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 2 എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ലോകത്തിന്റെ എതിരായവരെ വിശ്വാസത്തിൽ സമ്പന്നന്മാരും വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കുവാൻ തിരഞ്ഞെടുത്തില്ലയോ? ഓ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തോട് പറ്റി നിൽക്കണം. ആ വാഗ്ദത്ത രാജ്യം എന്താണ്? പിതാക്കന്മാർ നമ്മുടെ പഴയ പിതാക്കന്മാരൊക്കെ പാടി മനോഹരമായി കനാൻ ദേശം അതിന്റെ അഴിയാത്ത അവകാശമാണ്. യഹോവയോട് പറ്റി നിന്നാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് എന്ന് പകൽക്കാലം നാം ചിന്തിച്ചത് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നിങ്ങളെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ പറ്റി നിൽക്കുകയും പറ്റി നിന്നാൽ അവന്റെ വലം കൈ നിന്നെ താങ്ങും, ജീവനോടെ അവൻ നിന്നെ സൂക്ഷിക്കും, യഹോവ നിനക്ക് വിടുതൽ നൽകി തരും, മാത്രമല്ല മനോഹരമായ ദേശത്തിന്റെ അവകാശമാക്കി നിന്നെ തീർക്കും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് മുഴുകാതിരുന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം. കർത്താവേ, പിതാക്കന്മാർ പാടിയതുപോലെ മനോഹരമായ കനാൻ ദേശമേ അതിന്റെ അഴിയാത്ത അവകാശമാണ്. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരഭൂതനെ വിട്ട് കടന്നുപോയി. നമ്മുടെ പിതാക്കന്മാരൊക്കെ അതേ ആ വിശ്വാസ കണ്ണുകളാൽ മരുഭൂമി യാത്ര ചെയ്തുകൊണ്ട് അവർ പാടിയതാണ്. അതേ നമുക്ക് പാടാം, വിശ്വാസത്തോടെ പാടാം. മനോഹരമായ കനാൻ ദേശമേ അതിന്റെ അഴിയാത്ത അവകാശമേ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരമുയർത്തി ദൈവത്തിന് മഹത്വപ്പെട്ട സ്തോത്രസ്തുതികൾ കരയറ്റിയാണ്.
അവന്റെ കരങ്ങൾ നമ്മെ സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി സ്തോത്രം ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിയിരുന്ന ഹാൻ അനുഗ്രഹങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് കാലം നമുക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ കരമുയർത്തി സ്തോത്രം ചെയ്യുക. എന്റെ ഉള്ളതിനോട് പറ്റിയിരിക്കുന്ന വലങ്കയെ മേധാകുന്നു എന്ന തിരുവെഴുത്തിൽ ധ്യാനിച്ചു. ദൈവത്തിന്റെ വലങ്കര നമ്മെ താങ്ങി നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ഓരോ ദിവസവും നടത്തുവാനായി സ്തോത്രം ചെയ്യുക. വിടിവിക്കുന്നു പരീക്ഷകളെന്നും പോരാട്ടങ്ങളെന്നും കഷ്ടങ്ങളെന്നും എല്ലാം വിടിവിച്ച് ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുകയും നടത്തുവാൻ ശക്തരായാൽ പ്രിയപ്പെട്ടവർക്കായി.